കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്ലാന്റ് ഫിസിയോളജിയുടെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, വൃക്ഷങ്ങളിലൊക്കെ ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ വൃക്ഷങ്ങളിൽ ജലം വലിയ ദൂരം സഞ്ചരിക്കണം അല്ലേ. ഇപ്പോൾ ലാർജ് ട്രീസിലൊക്കെ ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്ലോ നടക്കാനുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ പദാർത്ഥങ്ങൾ മൊത്തമായും മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ മാസ് ഫ്ലോ എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളുടെ കൂട്ടമായിട്ടുള്ള സഞ്ചാരത്തിനെയാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനമാറ്റം എന്ന് പറയുന്നത്. അർബണികവും അകാർബണികവുമായ ലീനങ്ങളെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥാനമാറ്റം വഴി എത്തിക്കുന്നു. വേരിൻ്റെ ആന്തരപാളിയിലേക്ക് സഞ്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇവിടെ വേരിൻ്റെ ആന്തരപാളിയിലേക്ക് ജലം സഞ്ചരിക്കുന്നതിനുള്ള രണ്ട് വഴികളാണ് അപ്പോപ്ലാസ്റ്റ് പാത്വേയും സിംപ്ലാസ്റ്റ് പാത്വേയും. ഇത് കോശാന്തര സ്ഥലങ്ങൾ, കോശഭിത്തികൾ എന്നിവയിലൂടെ മാത്രം നടക്കുന്ന ജലസംവഹനമാണ് അപ്പോപ്ലാസ്റ്റ് മൂവ്മെൻ്റ്. കോശാന്തര സ്ഥലങ്ങൾ അതായത് ഇൻ്റർസെല്ലുലാർ സ്പേസസ്, അതുപോലെ തന്നെ സെൽ വാള് എന്നിവയിലൂടെ മാത്രം നടക്കുന്ന ജലം അതായത് ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ അപ്പോപ്ലാസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സഞ്ചാരമോ ഗാഢത വ്യതിയാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഈയൊരു പാത്വേയിൽ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സെൽ മെംബ്രെയിനെ ക്രോസ് ചെയ്യുന്നില്ല. ഓക്കെ, സെൽ മെംബ്രെയിനെ ഇവിടെ ക്രോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ്, വാട്ടർ വേപ്പറായിട്ട് അന്തരീക്ഷത്തിലേക്ക് ജലം ഇവാപ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ടെൻഷൻ തന്നെയാണ് ഇതിൻ്റെ വാട്ടർ ഫ്ലോയെ പ്രവാഹം നടക്കുന്നത്. ഈ ടെൻഷൻ മൂലമാണ് ജലത്തിൻ്റെ മാസ് പ്രവാഹം നടക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അപ്പോപ്ലാസ്റ്റ് പാത്വേ. ഇനി സിംപ്ലാസ്റ്റ് പാത്വേ ആണെങ്കിലോ, സിംപ്ലാസ്റ്റ് പാത്വേ ആണെങ്കിൽ ഇത് സാവധാനം നടക്കുന്നൊരു പ്രോസസ്സാണ്. അടുത്തടുത്തുള്ള കോശങ്ങളെ, പ്ലാന്റ് സെല്ലാണെങ്കിൽ അടുത്തടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്നത് പ്ലാസ്മോ ഡെസ്മാറ്റ വഴിയാണ്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് സെല്ലിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്ലാസ്മോ ഡെസ്മാറ്റ. അപ്പോൾ ഇങ്ങനെ അടുത്തടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്നത് പ്ലാസ്മോ ഡെസ്മാറ്റ ഉണ്ട്. അപ്പോൾ സിംപ്ലാസ്റ്റിൽ ജലം എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, ജലം കോശദ്രവ്യത്തിലൂടെയും, ഓക്കെ, കോശം സിംപ്ലാസ്റ്റിൽ ജലം കോശദ്രവ്യത്തിലൂടെയും കോശങ്ങൾക്കിടയിലുള്ള പ്ലാസ്മോ ഡെസ്മാറ്റയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതായത് അപ്പോപ്ലാസ്റ്റ് പാത്വേയും സിംപ്ലാസ്റ്റ് പാത്വേ ആണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് സിംപ്ലാസ്റ്റിക് പാത്വേ ആണ്. അപ്പോൾ നമുക്ക് സിംപ്ലാസ്റ്റിക് പാത്വേനെ പറ്റി പറയാം. അതായത് സിംപ്ലാസ്റ്റിക് പാത്വേ എന്നാണ് കോശങ്ങൾ ജലം എങ്ങനെയാണ് എത്തിക്കുന്നത്. അതായത് ജലം കോശദ്രവ്യത്തിലൂടെയും കോശങ്ങൾക്കിടയിലുള്ള പ്ലാസ്മോ ഡെസ്മാറ്റ വഴിയാണ് സഞ്ചരിക്കുന്നത്. ഈ ചിത്രത്തിൽ തന്നെ അതായത് ഇത് സെൽ മെംബ്രെയിനൊക്കെ ക്രോസ് ചെയ്തിട്ട് പ്ലാസ്മോ ഡെസ്മാറ്റ, രണ്ട് സെല്ലിനെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോ ഡെസ്മാറ്റ വഴിയാണ് ഈ ജലം ഇവിടെ ട്രാൻസ്പോർട്ട് സൈലത്തിലേക്ക് ഫ്ലോത്തിലേക്ക് എത്തിക്കുന്നത്. ദ്രവ്യ പ്രവാഹം അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ആണ് ഇവിടെ സിംപ്ലാസ്റ്റിക് സഞ്ചാരത്തിന് സഹായകമാവുന്നത്. അപ്പോൾ ഇനി അപ്പോപ്ലാസ്റ്റിക് മൂവ്മെൻ്റ് ആണെങ്കിലോ, ജസ്റ്റ് ഈ ഒരു ഇത് അപ്പോപ്ലാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അപ്പോപ്ലാസ്റ്റിക് മൂവ്മെൻ്റ് എങ്ങനെയാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്? വാട്ടർ ഫ്ലോസ് ടു ദ ഇൻ്റർസെല്ലുലാർ സ്പേസസ് അല്ലേ. കോശാന്തര സ്ഥലങ്ങൾ അതുപോലെ തന്നെ കോശഭിത്തി, ഓക്കെ, കോശഭിത്തി എന്നിവയിലൂടെ മാത്രം. അപ്പോൾ ഇതാണ് കോശാന്തര സ്ഥലങ്ങൾ അല്ലെ, കോശഭിത്തി എന്നിവ. കോശാന്തര സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോർട്ടെക്സ് എന്ന് അറിയാതെ ഇവിടെ വാട്ടർ ഫ്ലോ ഈസി ആയിരിക്കും, കാരണം ഇവിടെ കോർട്ടെക്സ് സെൽസ് ആണ്. അപ്പോൾ കോർട്ടെക്സ് സെൽസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ലൂസ്ലി അറേഞ്ച്ഡ് സെൽസ് ആണ് അല്ലേ. അപ്പോൾ വിത്ത് ഇൻ്റർസെല്ലുലർ സ്പേസസ്, അപ്പോൾ ഈ ഇൻ്റർസെല്ലുലർ സ്പേസസിലൂടെയും അതുപോലെ തന്നെ സെൽവാളിൻ്റെ ഭിത്തിയിലൂടെയാണ് ഇവിടെ അപ്പോപ്ലാസ്റ്റിക് മൂവ്മെൻറ്റിൽ വാട്ടർ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ വൺസ് ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ അതായത് ഇപ്പം റൂട്ട് സെല്ലിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ റൂട്ട് സെൽസിന് എന്തുണ്ട്, എൻഡോഡെർമിസിൽ കാസ്പേരിൻ സ്ട്രിപ്സ് ഉണ്ട് അല്ലേ. കാസ്പേരിൻ സ്ട്രിപ്സ് എന്ന് പറയുന്നത് സൂബറിൻ ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ വാട്ടർ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, എൻഡോഡെർമിസിൽ കാസ്പേരിൻ സ്ട്രിപ്സ് ഇല്ലാത്ത ഭാഗത്തിലൂടെയാണ് ഈ ഒരു കേസിൽ ജലം എൻ്റർ ചെയ്യുന്നത്. മൂവ്മെൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് വേരുകളിൽ ജലത്തിൻ്റെ ഒഴുക്ക് പ്രധാനമായും അപ്പോപ്ലാസ്റ്റ് പാതയിലൂടെയാണ്. വേരുകളിൽ ജലത്തിൻ്റെ ഒഴുക്ക് പ്രധാനമായും അപ്പോപ്ലാസ്റ്റ് പാത്വേയിലൂടെയാണെന്ന് കാര്യം ഇവിടെ ഓർത്തു വെക്കണം. ഇതിന് കാരണം അയഞ്ഞ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന കോർട്ടെക്സിലെ കോശങ്ങൾ ഇതിന് ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല. ബിക്കോസ് കോർട്ടെക്സിലെ സെൽസ് എന്ന് പറയുന്നത് ലൂസായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ജലത്തിന് ഫ്ലോ ചെയ്യാൻ ഇവിടെ ഒരു തടസ്സവും ഇല്ല. എന്നിരുന്നാലും കോർട്ടെക്സിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയായ അന്തർവൃതി
അന്തർവൃതി, അതായത് എൻഡോഡെർമിസ്, ജലത്തെ കടത്തിവിടുന്നില്ല. ഇതിന് കാരണം അന്തർവൃതിയിൽ ജലത്തെ കടത്തിവിടാത്ത സൂബറിൻ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിതമായ കാസ്പേറിൻ സ്ട്രിപ്സുകൾ ഉള്ളതാണ്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ജല തന്മാത്രകൾക്ക് ഇവയെ കടന്നുപോകാൻ സാധിക്കാത്തതിനാൽ സൂബറിൻ ഇല്ലാത്ത ഭാഗത്തുകൂടി കോശസ്തരത്തെ മറികടന്ന് ജലം സഞ്ചരിക്കുന്നു. കോശങ്ങളിൽ എത്തുന്നതിനായി ജലം തുടർന്നും സിംപ്ലാസ്റ്റിലൂടെ സഞ്ചരിക്കുകയും വീണ്ടും സ്തരത്തെ മുറിച്ചു കടക്കുകയും ചെയ്യുന്നു. അപ്പോൾ വൺസ് ഈസ് ഈ വാട്ടർ സൈലത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ സൈലത്തിലൂടെ എങ്ങനെ പോകണം? സൈലത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇത് സിംപ്ലാസ്റ്റിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ജലം തുടർന്ന് സിംപ്ലാസ്റ്റിലൂടെ സഞ്ചരിച്ച് വീണ്ടും സ്തരത്തെ മുറിച്ചു കടക്കുകയും ചെയ്യുന്നു. അപ്പോൾ വേരിൻ്റെ പാളിയിലൂടെയുള്ള ജലത്തിൻ്റെ സംവഹനം അന്തർവൃതിയിലെത്തുമ്പോൾ, അതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, വേരിൻ്റെ പാളിയിലൂടെയുള്ള ജലത്തിൻ്റെ സംവഹനം അന്തർവൃതിയിലെത്തുമ്പോൾ, അതിലെത്തുമ്പോൾ ജലത്തിൻ്റെ പ്രവാഹം എങ്ങനെയാണ്? സിംപ്ലാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഈ മാർഗത്തിലൂടെ മാത്രമേ ജലത്തിന് മറ്റു ലീനങ്ങൾക്കും സംവഹന കലകളിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ജലം പ്രധാനമായും സംവഹന കലകളിൽ എത്തുന്നത് ഏത് മാർഗത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ അത് സിംപ്ലാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ വേരുകളിൽ നിന്ന് ജലത്തിൻ്റെ ഒഴുക്ക് പ്രധാനമായും അപ്പോപ്ലാസ്റ്റ് പാത്വേയിലൂടെയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കണം. ഓക്കെ, പദാർത്ഥങ്ങൾ മൊത്തമായും മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ മാസ് ഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസ്ലൊക്കേഷൻ എന്താണ്? ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സംവഹന കലകളിലൂടെയുള്ള പദാർത്ഥങ്ങളുടെ സഞ്ചാരത്തിനെയാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതായത് അപ്പോപ്ലാസ്റ്റ് മൂവ്മെൻറ്റും സിംപ്ലാസ്റ്റ് മൂവ്മെൻറ്റും പാളിയിലേക്ക് ജലം സഞ്ചരിക്കുന്ന വഴികളാണ്. ഓക്കെ, വേരിൻ്റെ ആന്തരപാളിയിലേക്ക് ജലം സഞ്ചരിക്കുന്ന വഴികളാണ് അപ്പോപ്ലാസ്റ്റ് മൂവ്മെൻറ്റും സിംപ്ലാസ്റ്റ് മൂവ്മെൻറ്റും. അപ്പോൾ ഈ അപ്പോപ്ലാസ്റ്റ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് ജലം വാട്ടർ ഫ്ലോ നടക്കുന്നത്? അതായത് ടു ദ ഇൻ്റർസെല്ലാർ സ്പേസസ് ആൻഡ് സെൽ വാൾ, അതായത് കോശാന്തര സ്ഥലങ്ങളിലൂടെയും കോശഭിത്തികൾ ിലൂടെയും മാത്രമാണ് ഇവിടെ ജലസംവഹനം നടക്കുന്നത്. ഓക്കെ, ഇനി സിംപ്ലാസ്റ്റിക് മൂവ്മെൻ്റ് ആണെങ്കിലോ കോശദ്രവ്യത്തിലൂടെയും കോശങ്ങൾക്കിടയിലുള്ള പ്ലാസ്മോഡെസ്മാറ്റ വഴിയുമാണ് ഇവിടെ സഞ്ചരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. ഇനി അന്തർവൃതിയിലെത്തുമ്പോൾ, ഓക്കെ, ജലം അന്തർവൃതിയിലെത്തുമ്പോൾ പ്രധാനമായും ഇവിടെ നടക്കുന്ന മൂവ്മെൻ്റ് ഏതാണെന്ന് വെച്ചാൽ സിംപ്ലാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഈ സിംപ്ലാസ്റ്റിക് മൂവ്മെൻറ്റിന് കോശദ്രവ പ്രവാഹം അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിങ് ഈ സഞ്ചാരത്തിന് സഹായമാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത മൈക്രോയിസൽ അസോസിയേഷൻ അതുപോലെ തന്നെ റൂട്ട് പ്രഷറുമായിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം.